ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈംഗിക ബലഹീനതയെക്കുറിച്ചിട്ടാണ്. ലൈംഗിക ബലഹീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അവയവങ്ങളുടെ പ്രസരിപ്പ് ഇല്ലായ്മ, പെട്ടെന്നുള്ള കുഴഞ്ഞു പോകൽ, കരുത്തില്ലായ്മ, പലതരത്തിലുള്ള ശീഘ്രസ്ഖലനങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ, വന്ധ്യതയിലേക്ക് നയിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഉള്ള നല്ലൊരു പരിഹാര മാർഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിർദ്ദേശിക്കുന്നത്. ലൈംഗിക ബലഹീനത ഉണ്ടാകുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ്. മനഃശാസ്ത്രപരവും ഹോർമോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഉണ്ടാകാം. കൃത്യമായ ജീവിതശൈലിയിലൂടെ ഈ പ്രശ്നങ്ങളെയെല്ലാം നേട്ടങ്ങളാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിൽ ആയുർവേദത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. പങ്കാളിയുമൊത്തുള്ള ലൈംഗിക ജീവിതം ആസ്വാദ്യകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആയുർവേദത്തിന് കഴിയും. അതിൽ ഒന്ന് രണ്ട് മരുന്നുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അശ്വഗന്ധയാണ്. അശ്വഗന്ധ നമുക്കറിയാം, പുരുഷ ശേഷിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ആയുർവേദ മരുന്നാണ് അശ്വഗന്ധ. പുരുഷന്മാരുടെ ഉദ്ധാരണ പ്രശ്നങ്ങൾ സംബന്ധിച്ച എല്ലാത്തിനും നല്ലൊരു മരുന്നാണ് ഇത്. കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ബീജത്തിൻ്റെ ഗുണവും വേഗതയും വർദ്ധിപ്പിക്കാൻ ഇത് ഏറെ സഹായിക്കും. അശ്വഗന്ധയിലെ നൈട്രിക് ഓക്സൈഡാണ് ലൈംഗിക ഗുണങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് പലതരത്തിലും പുരുഷ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ്. രാത്രി കിടക്കാൻ പോകുന്ന നേരത്ത് ഇത് പാലിൽ കലക്കിയിട്ട് കഴിക്കാവുന്നതാണ്. 8 ആഴ്ച തുടർച്ചയായിട്ട് അശ്വഗന്ധ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച ലൈംഗിക ശക്തി നേടാൻ സാധിക്കും എന്നാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ശതാവരി എന്ന് പറയുന്നത്. ശതാവേരിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ മരുന്നുകളുടെ രാജ്ഞി എന്നാണ്. പുരുഷന്മാരുടെ പല പ്രശ്നങ്ങൾക്കും ഇതൊരു നല്ല സഹായകമായിട്ടുള്ള മരുന്നാണ്. പുരുഷന്മാരുടെ ബീജത്തിൻ്റെ ഗുണം വർദ്ധിപ്പിക്കുന്നതിന് ഇത് ഏറെ നല്ലതാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശതാവേരി കൂടുതൽ നല്ലതാണ്. ഇത് കഴിക്കേണ്ടത് പാലിൽ ചാലിച്ചിട്ടാണ്. പാലിൽ കലക്കി കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. പാലും അതുപോലെ തന്നെ പുരുഷന്മാർ രാത്രി കഴിച്ചിട്ട് കിടക്കേണ്ട ഒന്നാണ്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ അശ്വഗന്ധ പൗഡറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശതാവേരിയുടെ പൗഡറോ ചേർത്ത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അടുത്തതായിട്ട് പറയാനുള്ള ആയുർവേദ മരുന്ന് എന്ന് പറയുന്നത് ഗോക്ഷുരമാണ്. ഗോക്ഷുരം എന്ന് പറയുന്നത് പുരുഷ ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്നത് ശീഘ്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പുരുഷന്മാർക്കാണ് ഇത് കൂടുതലായിട്ടും ഗുണം ചെയ്യുന്നത്. 60 ദിവസം അടുപ്പിച്ച് ഈ ഗോക്ഷുരം പാലിൽ ചേർത്ത് കഴിക്കുന്നത് പുരുഷന്മാരുടെ എല്ലാ വിധത്തിലുള്ള ലൈംഗിക രോഗങ്ങൾക്കും ഒരു പരിഹാരമാണ്. അടുത്തത് കുങ്കുമപ്പൂവാണ്. പലരും ഉപയോഗിക്കുന്ന ഒന്നാണ്. അല്പം കോസ്റ്റ്ലി ആണെങ്കിൽ പോലും പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഒരുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായേക്കാവുന്ന ഒന്നാണ് കുങ്കുമപ്പൂ എന്ന് പറയുന്നത്. ഈ കുങ്കുമപ്പൂ നമ്മൾ കഴിക്കുന്നതിലൂടെ ലൈംഗിക ശേഷിയും അതുപോലെ തന്നെ പ്രത്യുൽപാദന ശേഷിയും ഉണ്ടാകുന്നത് മാത്രമല്ല ലൈംഗിക സംതൃപ്തിയും കൂടുതലായിട്ട് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളീ പറഞ്ഞ 4 കാര്യങ്ങളും ഒരുപാട് ആയുർവേദത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ 4 ഏതെങ്കിലും ഒരു മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ ലൈംഗിക പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വീണ്ടും അടുത്ത നല്ലൊരു ടിപ്സുമായിട്ട് കാണാം.